കാർലോസ് കഹാൻ ഇവിടെ ഇല്ലല്ലോ എവിടെ പോയി എടി മോളിക്കുട്ടിയെ എന്താ മച്ചി അപ്പച്ചനെ അങ്ങോട്ട് പോയടി പള്ളിയിൽ പോയിരിക്കാനാണ് തോന്നുന്നു എന്തിനാ കുഞ്ഞേ മലയാളിയാണല്ലേ ഇവിടെ പറയുന്നത് കേട്ടു പുതിയ പോലീസ് ഓഫീസർ വന്നെന്ന് ബാ ഇരിക്കേ ഇരിക്കാനും സമയമില്ല കം ഓൺ സെർച്ച് അയ്യോ ഇത് എന്നാ ഇടപാടാ ദേ ഇന്നാണ് നിങ്ങളുടെ ശ്രീയുടെ കഴിഞ്ഞതേ ഉള്ളൂ പിന്നെ ഇതിപ്പോ എന്നാത്തിനാ നിങ്ങളുടെ ഭർത്താവ് ഒരു കള്ളക്കടത്തുകാരനാണെന്ന് അറിയാമോ എന്റെ ഈശോ കള്ളക്കടത്തോ എടി മോളിയെ ഈ കൊച്ചിനെ തന്നെ നടി പറയുന്നേ കുഞ്ഞിനെ ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട് നല്ല മുഖപരിചയം ഇല്ല ഉണ്ടെന്നേ കഴിഞ്ഞ കൊല്ലം ഭരണങ്ങാനത്ത് പള്ളി പെരുന്നാളിന് വന്നിട്ടുണ്ടായിരുന്നു ഡ്യൂട്ടിയില് ഇല്ലെന്ന് പറഞ്ഞില്ലേ കാർലോസ് എവിടെയില്ല സാർ കള്ളക്കടത്ത് സാധനങ്ങൾ എന്തെങ്കിലും വിദേശ നിർമ്മിതമായ ഒരു പെർഫ്യൂമോ ഒരു വാച്ചോ പോലും ഈ വീട്ടിലില്ല സാർ എന്റെ കുഞ്ഞെ ഞങ്ങള് പാലക്കാരാ ഒരുപാട് കൊല്ലമായി ഇവിടെ കുടിയിരിക്കുക അതിയാന ലോറി ട്രാൻസ്പോർട്ടിന്റെ പണിയാ ഈ ഫോറിൻ സാധനമെന്ന് പറഞ്ഞാലേ ദേ ഈ പെണ്ണിന് വലിയ കാര്യമാ അതിയാന കണ്ണെടുത്താ കണ്ടുകൂടാ ഏതോ തെറ്റിദ്ധാരണയിൽ ആരോ ശത്രുക്കാര് പറഞ്ഞു വിട്ടതാ എന്റെ മോനെ ശരി ശരി അദ്ദേഹം പോരും ഏത് നിമിഷവും വരാം ചിലപ്പോ വന്നില്ല എന്നും വരും ഞാൻ മിസ്റ്റർ കാർലോസിന്റെ അഡ്വക്കേറ്റ് ആണ് നാരായണ സ്വാമി എന്ന് പറയും എല്ലാരും സ്വാമി എന്ന് വിളിക്കും വക്കീൽ സ്വാമിയെ ഈ കൊച്ചൻ എന്തൊക്കെയായി പറയുന്നേ ഞങ്ങളുടെ പിള്ളേർ കുറച്ചു പേരകത്തുണ്ട് ജാമ്യം വേണം सरकारी वकील और पुलिस की तरफ से पेश किए गए तमाम गवाहों के बयान से साबित होता है कि ये सारे मुजरिम बेगुनाह हैं। इसलिए अदालत इन्हें बेगुनाह समझ के बाइज्जत रिहा करती है इसी के साथ पुलिस और सरकारी वकीलों को ये चेतावनी देती है कि वो आइंदा बेकसूर लोगों को गुनाहगार साबित करने की साजिश न करें ഇംഗ്ലീഷ് ചീത്ത വിളിച്ച് നാ കുളുക്കണ്ട കൊച്ചനെ എന്നെ നിനക്ക് മനസ്സിലായി കാണത്തില്ല നിനക്കെന്നല്ല ആർക്കും എന്നെ വേഷത്തിൽ കണ്ട മനസ്സിലാവത്തില്ല ഇതൊരു തമാശയല്ലേ ഞാനാ കാർലോസ് കണ്ടോ കണ്ടോ ഞെട്ടി ഞെട്ടിപ്പോയി കാർലോസ് എന്ന പേര് കേട്ടപ്പോഴേ ഞെട്ടിപ്പോയി ഞെട്ടുമൊന്നും വേണ്ടടാ കൊച്ചനെ ഇതൊന്നും അല്ലടാ എന്റെ വേഷം നിന്റെ പോലീസാരും ആൾക്കാരും നിപ്പുണ്ട് അവരൊക്കെ എന്നെ കണ്ട തിരിച്ചറിയും ഇപ്പൊ എന്നെ കണ്ട് ആരും തിരിച്ചറിയത്തില്ല എന്തിനാന്നറിയാവോ ആളറിയാതിരിക്കാൻ വേണ്ടിയാ ആളറിയാതെ നിന്നെ കാണാൻ വന്നതാണ്ടേ ഇത് കണ്ടോ ഈ കാറിന്റെ പൊക്കം കണ്ടോ ഇതിനകത്തിരുന്ന് എങ്ങനെ കൈപൊക്കുന്നേ പിന്നതേ നീ ഇത് പറയുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് ബലങ്കും കൊണ്ടുവന്നിട്ടുണ്ട് എനിക്കല്ല നിനക്ക് ആയിസത്തിൽ പോയി തമ്പുരാൻ വിളിച്ച പോകാതിരിക്കാൻ പറ്റുമോ സ്വാമിയെ നേരം പത്ത് പന്ത്രണ്ടായി ഇനിയിപ്പോ അറിയിച്ചവന്റെ ആൾക്കാരൊക്കെ വരുമ്പം നേരം വൈകും മിക്കവാറും നാളത്തേക്ക് ഉണ്ടാവും എന്ത് അവന്റെ ശവോടൊക്കെ ഒറിയത്ത് വെച്ചേര ആ കാർലോസ് രണ്ടക്കാ പോലെ എഴുതിയേരെ
ഇംഗ്ലീഷിലും മലയാളത്തിലും അവന്റെ അമ്മാവും വായിക്കുമ്പോൾ മനസ്സിലാവണ്ടേ? അപ്പൊ ഈ വണ്ടി? അതൊരു സിനിമാടന്റെയാ, ആ ബാന്ദ്രാ താമസിക്കുന്നവന്റെ. ഞാനിങ്ങ എടുത്തോണ്ട് പോകും. ഏത് നടന്റെ? ഓ, ഇവന്റെയൊക്കെ പേരാരോട് ഓർത്തിരിക്കുന്നേ. എടോ മിനിഞ്ഞ നമ്മളൊരു കാസറ്റ് കണ്ടില്ലേ, ആ പാമ്പാട്ട് പിള്ളേന്റെ പുറകെ ജിങ്കിടിക്ക് ജിങ്കിടി കളിച്ചവൻ, അവന്റെ വണ്ടിയാ, അസൽ വണ്ടിയാ. പക്ഷേ തേർഡ് ഗിയറിൽ ഇത്തിരി പണിയുണ്ട്. ഇനിയിപ്പോ ഇത് കൊണ്ടുനടക്കാനൊന്നും പോകണ്ട. അവൻ പോലീസ് പരാതിപ്പെട്ട് കാണും, വന്നു കൊണ്ടുപോക്കോളും. ആണാ അങ്ങപ്പ നിന്ന് പ്ലാജാതെ വീട് പറ്റാൻ നോക്കണ മറ്റവന്മാരെ.